ഈ രണ്ടാംകൃതി സമവാക്യത്തിലെ ചോദ്യത്തിൽ ഒരു രണ്ടാംകൃതി സമവാക്യം പകർത്തി എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത സംഖ്യ നെഗറ്റീവ് 24 പകരം പോസിറ്റീവ് 24 എന്ന് എഴുതിപ്പോയി. അപ്പോൾ കിട്ടിയ ഉത്തരം 4 6 ആണ്. എങ്കിൽ ശരിയായ പ്രശ്നത്തിന്റെ ഉത്തരം എന്തൊക്കെയെന്നതാണ് ചോദ്യം. പരിശോധിക്കാം. തെറ്റായ സമവാക്യം നമുക്ക് ax² + bx + 24 = 0 എന്നെടുക്കാം. സാമാന്യ രൂപത്തിൽ ax² + bx + 24 = 0 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് വിലകൾ കിട്ടി, എക്സിന് രണ്ട് വിലകൾ 4 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സിന് ഈ സമവാക്യത്തിൽ 6 എന്നുള്ള വില കൊടുത്താൽ നമുക്ക് 36a + 6b + 24 = 0 എന്ന സമവാക്യം ഉണ്ടാക്കാം. അതുപോലെ x = 4 എന്ന വില കൊടുത്താൽ 16a + 4b + 24 = 0 എന്ന സമവാക്യം ഉണ്ടാക്കാം. ഇവ നമ്മൾ ഏകകാല സമവാക്യങ്ങൾ പോലെ നിർദ്ധാരണം ചെയ്യുമ്പോൾ 36a + 6b = -24 ഇക്വേഷൻ എ, 16a + 4b = -24 ഇക്വേഷൻ ബി. ഇവയെ ലഘൂകരിക്കുമ്പോൾ എ എന്ന് പറയുന്ന സമവാക്യത്തിനെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 6a + b = -4 എന്ന് കിട്ടുന്നു. ഇത് ഇക്വേഷൻ സി. അതുപോലെ ബി എന്ന സമവാക്യത്തിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4a + b = -6 എന്ന് കിട്ടുന്നു. ഈ അവസാനം ലഭിച്ച രണ്ട് സമവാക്യങ്ങളെ നിർദ്ധാരണം ചെയ്യുമ്പോൾ നമുക്ക് a = 1 എന്നും b = -10 എന്നും ലഭിക്കുന്നു. a = 1 എന്നും b = -10 എന്നും ലഭിക്കുന്നു. അപ്പോൾ പുതിയ സമവാക്യം നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ വില 1 ആണ്. അപ്പൊ x² ഗുണകം 1 ആവുമ്പോൾ x² എന്ന് മാത്രമാവുന്നു ആ പദം. ഇനി ബിയുടെ വില നമുക്ക് ലഭിച്ചിരിക്കുന്നത് -10 ആണ്. അപ്പോ +bx എന്നത് -10x എന്നാകുന്നു. പിന്നെ ശരിയായ സ്ഥിരസംഖ്യ എഴുതുമ്പോൾ -24 ആണ്. അതായത് x² - 10x - 24 = 0. ഇനി ഇതിനെ വർഗത്തികവ് ഉപയോഗിച്ചാണ് ചെയ്യുകയാണ് എളുപ്പം. അപ്പോൾ ഇരുവശത്തും 49 കൂട്ടുകയാണെങ്കിൽ x² - 10x + 25 എന്ന് കിട്ടും. കാരണം ഇവിടെ 49 കൂട്ടുമ്പോൾ നമുക്ക് +25 എന്ന് കിട്ടുന്നു. വലതുവശത്ത് 49 കിട്ടുമ്പോൾ 49 എന്ന് കിട്ടുന്നു. അതായത് രണ്ടും പൂർണ്ണവർഗ രൂപത്തിൽ എഴുതാൻ സാധിക്കും. അത് x - 5² = 49. അങ്ങനെയാണെങ്കിൽ x - 5 = 7 ആവാം, അല്ലെങ്കിൽ x - 5 = -7 ആകാം. അപ്പോൾ ഉത്തരങ്ങൾ എന്ത് ലഭിക്കുന്നു? x = 12 അല്ലെങ്കിൽ x = -2 എന്ന് ലഭിക്കുന്നു.